മണിമലയിൽ നാല് പേർക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റു. മൂലപ്പുളാവിന് സമീപം ഹൈവേ നിർമ്മാണത്തിനായി മരം വെട്ടിമാറ്റുന്നതിനിടയിലാണ് പെരുന്തേനീച്ചകൾ ഇളകിയത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയുടെ രണ്ടാംഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി തടി വെട്ടിമാറ്റുമ്പോഴാണ് വൻതോതിൽ പെരുന്തേനീച്ച കൂട്ടം സമീപവാസികൾക്ക് ഭീഷണിയായത്. ചെറുവള്ളി എസ് ഇ ടി എം സ്കൂളിന് സമീപം നിന്നിരുന്ന കൂറ്റൻ കാട്ടിലവ് മരത്തിൽ രണ്ടു മാസം മുമ്പാണ് പെരുന്തേനീച്ച കൂട്ടം എത്തിയത്. 16 കൂടുകളാണ് ഈ മരത്തിലുണ്ടായിരുന്നത്. മുൻവർഷങ്ങളിലും ഈ മരത്തിൽ ഇവ കൂട്ടമായി എത്തിയിരുന്നു. തേനീച്ചയെ നീക്കം ചെയ്ത് മരം വെട്ടിമാറ്റാനായിരുന്നു പദ്ധതിയിട്ടത്. ഞായറാഴ്ച വൈകിട്ട് മരം വെട്ടിമാറ്റാൻ എത്തിയവർ തേനീച്ചയെ നശിപ്പിക്കാൻ തീയിട്ടെങ്കിലും എല്ലാ കൂടുകളിലെയും തേനീച്ചകൾ കൂട്ടമായി ഇളകിയതോടെ മരം വെട്ടിമാറ്റാനെത്തിയവരും സമീപവാസികളും ചിതറിയോടി. മരം വെട്ടിമാറ്റാനെത്തിയ കോരുത്തോട് സ്വദേശികൾ ഉൾപ്പെടെ 4 പേർക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റു. വിവരം അന്വേഷിക്കാനെത്തിയ പത്രപ്രവർത്തകൻ ജോമോൻ മണിമലയ്ക്കും തേനീച്ചയുടെ കുത്തേറ്റു. തിങ്കളാഴ്ച രാവിലെയും റോഡിലും പരിസരത്തും തേനീച്ചക്കൂട്ടം നിറഞ്ഞതോടെ സമീപപ്രദേശത്തെ ചെറുവള്ളി എസ് ഇ ടി എം യു പി സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. കാറിൽ സഞ്ചരിക്കുന്നവർ ഗ്ലാസുകൾ താഴ്ത്തി കടന്നുപോയെങ്കിലും ഇരുചക്ര വാഹനയാത്രക്കാർക്ക് വഴിമാറി സഞ്ചരിക്കേണ്ടി വന്നു. ശനിയാഴ്ച രാത്രി വെട്ടാനിരുന്ന മരം ഞായറാഴ്ചത്തേക്ക് മാറ്റിയത് മൂലമാണ് വിദ്യാലയത്തിന് അവധി നൽകേണ്ടി വന്നത്. തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയും കൂട് നഷ്ടപ്പെട്ട പെരുന്തേനീച്ചകൾ മൂലപ്പുളാവ് നിന്നും പിരിഞ്ഞുപോയിട്ടില്ല. സമീപപ്രദേശത്തെ ഒരു വൃക്ഷത്തിലേക്ക് പുതിയ കൂട് വെച്ചു മാറാനുള്ള ശ്രമം തുടരുകയാണ്. വികസനത്തിൻ്റെ പേരിലാണെങ്കിലും പ്രകൃതി ഒരുക്കുന്ന ചില വിസ്മയ കാഴ്ചകൾ നശിപ്പിക്കാനൊരുങ്ങുന്ന മനുഷ്യർക്ക് പാഠമാവുകയാണ് ഈ പെരുന്തേനീച്ചകൾ. ക്യാബിനറ്റ് ന്യൂസ്, മണിമല.